നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കത്തിൽ നിർണായകമായ CCTV മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു. KSRTC നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ KSRTC MD നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിനെ പരാതി നൽകിയത്. ഏതായാലും ഇപ്പോൾ ഗതാഗത വകുപ്പ് ഭരിക്കുന്നത് മന്ത്രി KB ഗണേഷ് കുമാർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തമ്പാനൂർ പോലീസാണ് മെമ്മറി കാർഡ് കാണാതായതിൽ കേസെടുത്തിരിക്കുന്നത്. ക്യാമറയുള്ള 4 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂർ ഡിപ്പോയിലുള്ളത്. ഇതിൽ ബാക്കി 3 ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട്. വിവാദത്തിൽപ്പെട്ട ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത്. അതാണ് ദുരൂഹത വർദ്ധിപ്പിച്ചത്. ഇന്നലെ മുതൽ തന്നെ മെമ്മറി കാർഡ് കാണാതായതിൽ പിന്നീട് വലിയ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഉയരുന്നത്. പ്രശ്നം നടന്ന ശേഷം ആരോ മെമ്മറി കാർഡ് എടുത്തു മാറ്റിയതാണെന്നാണ് വ്യക്തമാകുന്നത്. മേയർ ആര്യ രാജേന്ദ്രനും KSRTC ബസ് ഡ്രൈവറും തമ്മിലെ തർക്കത്തിൽ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ നിർണായകമാണ്. കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് KSRTC കത്ത് നൽകിയിരുന്നു. തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയ ശേഷമാണ് പരിശോധന നടന്നത്. എന്നാൽ പരിശോധനയ്ക്ക് എത്തിച്ച ബസ്സിൽ മെമ്മറി കാർഡ് കാണാതായത് ദുരൂഹത വർദ്ധിപ്പിച്ചു. മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. സൈബർ ആക്രമണം, ഔദ്യോഗിക ഫോൺ നമ്പറിലെ വാട്സാപ്പിൽ അശ്ലീല സന്ദേശം അയച്ചവർക്കെതിരെയാണ് കേസ്. ഡ്രൈവർ യദു നൽകിയ പരാതിയിലും കേസെടുക്കാൻ പോലീസ് തീരുമാനമെടുത്തിട്ടുണ്ട്. ബസ്സിന് കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാകാതെ KSRTC ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയമാണ്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെയാണ്. ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന് തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും CPMന്റെ നിലപാട് വിശദീകരണമാണ്. മേയർക്കെതിരായ നടപടികളൊന്നും KSRTC ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ KSRTC കള്ളക്കളി ആദ്യം നടത്തിയത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അതായത് KSRTC MD റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ്. കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി. ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതേസമയം ബസ് തടഞ്ഞ് ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകേണ്ടെന്നാണ് KSRTC തീരുമാനം. KSRTC ബസ് തടഞ്ഞതിനും സീബ്ര ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസെടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഡ്രൈവർ യദുവിന്റെ മൊഴിയെടുക്കും. അപകടകരമായ നിലയിൽ വാഹനമോടിച്ച് നിയമലംഘനം നടത്തുകയും അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞുവെക്കുകയുമാണ് മേയറും MLA ചെയ്തതെന്ന് പോലീസ് ന്യായീകരിക്കുന്നു. എന്നാൽ ബസ്സിനുള്ളിലെ ക്യാമറ പരിശോധനയിൽ ഇതിൽ സത്യം തെളിയും. ബസ് തടഞ്ഞില്ലെന്ന നിലപാടായിരുന്നു മേയർക്ക്. റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിനടുത്തെത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിന്റെ ഡോർ വലിച്ചു തുറന്ന് ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദം പൊളിയുകയായിരുന്നു.